ഈ യൂത്ത് ലീഗ് നേതാക്കൾക്ക് എന്താ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തൂടെ? അത്യാവശ്യമായ ക്യാമ്പിൽ പങ്കെടുക്കാനാണ് ഹെലികോപ്റ്ററിൽ പോയത്. അതിനെ ഇങ്ങനെ വിമർശിക്കുകയും വിവാദമാക്കുകയും ചെയ്യാൻ കൊള്ളാമോ? വേണ്ടി വന്നാൽ പാർട്ടിക്ക് സ്വന്തമായി ഹെലികോപ്റ്റർ അങ്ങ് വാങ്ങും. യൂത്ത് ലീഗ് മൂന്നാറിൽ നടത്തിയ സംസ്ഥാന എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ പങ്കെടുക്കാനാ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി തങ്ങളും ജനറൽ സെക്രട്ടറി പി കെ ഫിറോസും ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തത്. ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്ത ദൃശ്യങ്ങൾ കൂടെയുള്ളവർ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതാണ് എതിരാളികൾ വിമർശനമുയർത്തിയത്. കടം വാങ്ങിയും പിരിവിട്ടും ആസ്ഥാന മന്ദിരം അടക്കമുള്ളവ പണിയുന്നതിനിടയിൽ ഹെലികോപ്റ്റർ യാത്ര ആഡംബരമല്ലേ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ നടന്ന ചർച്ചയിൽ എതിരാളികൾ വിമർശിച്ചത്. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ സമരം നടത്തുന്നവർ ഹെലികോപ്റ്ററിൽ ഇത്ര അത്യാവശ്യമായി എവിടേക്കാണ് പോകുന്നതെന്നും സമൂഹ മാധ്യമങ്ങളിൽ പരിഹസിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ ഹെലികോപ്റ്റർ യാത്രകളെ നിരന്തരം പരിഹസിക്കുന്ന യൂത്ത് ലീഗ് നേതാക്കളുടെ ഹെലികോപ്റ്റർ യാത്രയെ കടന്നാക്രമിച്ച് സൈബർ വിങ്ങും സി പി എം പോരാളികളും രംഗത്തെത്തി. 10,000 രൂപയോളം വാടകയുള്ള സ്ഥലത്താണ് യൂത്ത് ലീഗ് ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് വരെ അവർ പറഞ്ഞു വരുത്തി. കോവിഡ് കാലത്ത് ഇത്രയധിക ചെലവ് പാടുണ്ടോ എന്നും പലരും ചോദിച്ചു. എന്തിനാ ലീഗിന് പൈസയില്ലേ? പൈസയ്ക്കാണോ പഞ്ഞം? 10,000 രൂപയല്ല 50,000 രൂപയാണെങ്കിലും ക്യാമ്പ് നിശ്ചയിച്ച സ്ഥലത്ത് തന്നെ നടത്തും. ഇത് വിവാദമാക്കുന്നവർക്ക് വ്യക്തമായ ദുരുദ്ദേശമുണ്ട്. മുനവർ അലി തങ്ങളുടെ സുഹൃത്ത് സൗജന്യമായി ഒരുക്കിയ യാത്രയാ. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ വിവാഹത്തിൻ്റെ ആവശ്യത്തിനായി എത്തിച്ച ഹെലികോപ്റ്ററാണ്. മുനവർ അലി തങ്ങളാണ് നിക്കാഹിന് കാർമ്മികത്വം വഹിച്ചതും. അദ്ദേഹത്തിന് മൂന്നാറിലേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹെലികോപ്റ്റർ സുഹൃത്തിന് വിട്ടു നൽകിയതാണ്. അല്ലാതെ പാർട്ടി ഫണ്ടോ സ്വന്തം കയ്യിലെ കാശോ അല്ല ഹെലികോപ്റ്റർ യാത്രയ്ക്കായി ചെലവഴിച്ചത്. ഇവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ യാത്ര ചെയ്തത് മുഴുവൻ ഹെലികോപ്റ്ററിലായിരുന്നു. അതിന് ആർക്കും ഒരു പരാതിയില്ലായിരുന്നു. ഇനിയും അത്യാവശ്യ യാത്രകൾക്ക് ഹെലികോപ്റ്റർ ഉപയോഗിക്കും, പറയുന്നവർ അവിടെ കിടന്ന് പറയട്ടെ എന്നാണ് ഒരു ലീഗ് നേതാവ് പ്രതികരിച്ചത്.